ട്രിപ്പിൾ ത്രീ ഡിവൈൻ മറാക്കൽ മലയാളം ടാരോ ടാരോക്കാരഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ അനുഭവങ്ങളെ കൊണ്ടുവരിക നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരിക ഈ ഒരു സെപ്റ്റംബർ മന്ത് നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത് ഡിവൈൻ എന്താണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത് നിങ്ങളിലേക്ക് അബണ്ടൻസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ നല്ല പ്രണയം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു അഫർമേഷനോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദി റൈറ്റ് ഗൈഡൻസ് ഫോർ യു റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈ ഒരു സെപ്റ്റംബർ മന്ത് നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് ഡിവാൻഡ് നിങ്ങളിലേക്ക് തരുന്നത് എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് ഡിവാൻഡ് നിങ്ങൾക്ക് തരുന്നത് ഡിയർ ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ റൈറ്റ് ആൻസർ സോറി പ്ലീസ് ആൻസർ ഇവിടെ ടവർ എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് വളരെ അധികം ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രൊമോഷൻ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്കുള്ളൊരു സ്ഥലമാറ്റം ആയിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പ്രണയത്തിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതുമായിരിക്കാം പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതൊരവസ്ഥയിലായിക്കോട്ടെ ആ ഒരു അവസ്ഥയ്ക്ക് ഡിവൈൻ ചേഞ്ച് കൊണ്ടുവരുന്നു നിങ്ങളൊരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചില പേർക്ക് ഹോസ്റ്റലിലേക്ക് മാറാനുള്ള ഒരു സന്ദർഭമുണ്ടാകാം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊരു പക്ഷേ വീട്ടിലേക്ക് അവർ വന്നു പോകുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനില് ചേഞ്ച് വരുത്തുന്നതായിരിക്കാം ചില പേരെ സംബന്ധിച്ചിടത്തോളം ചില അവസ്ഥകളിൽ പെട്ടു നിൽക്കുകയായിരിക്കും അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും തിരക്കുള്ള ഓഫീസുകൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു അവസ്ഥയ്ക്കൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുന്നതുമായിരിക്കാം ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വെക്കേഷന് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവധിക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം സഡൻ ഒരു ചേഞ്ചാണ് വരുന്നത് ഇനി ഇവിടെ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ജോബ് അവസരങ്ങൾ കിട്ടുന്നതായിരിക്കാം അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ വിവാഹം ആലോചിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ എല്ലായിടത്തു നിന്നും പലതരത്തിലുള്ള വിവാഹ ആലോചനകൾ വരുന്നതായിരിക്കാം നല്ല വിവാഹ ആലോചനകൾ വരുന്നതായിരിക്കാം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നതെന്ന് ആലോചിച്ച് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക ഇവിടെ ചില പേരെങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇതിനു മുമ്പ് മാസങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾക്ക് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നത് ദിസ് ആയിരിക്കാം നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ ദിസ് മന്ത് ആയിരിക്കാം നിങ്ങളത് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ കാത്തിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ചില പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുന്നു ഒരു പക്ഷേ നേരത്തെയുള്ള മനസ്സിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ക്രിയേറ്റീവ് ആകാനായിട്ട് ദിസ് മന്ത് സാധിക്കുന്നുണ്ട് ഇവിടെ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ആഗ്രഹത്തിന് അകമേ നിന്നും പുറമേ നിന്നും നിങ്ങൾ പ്രയത്നിക്കുന്നു അതായത് പുറമേ നിന്നുള്ള ആക്ഷനും വരുന്നുണ്ട് അകമേ നിന്നുള്ള നല്ലൊരു ഡിസിഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ ചില പേർക്ക് സംബന്ധിച്ചിടത്തോളം വീട് വിട്ട് നിൽക്കാനുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് ചിലപ്പോൾ ജോബ് സംബന്ധിച്ചായിരിക്കാം അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കാം പഠനത്തിന് പോകാൻ സാധിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് വീട്ടിലേക്ക് വരാനുള്ള അവസരങ്ങളും വരുന്നുണ്ട് കൂടുതൽ പേർക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് വരുന്നത് ഉറച്ച തീരുമാനം എടുക്കാണ് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളത് അതുപോലെ തന്നെ ചില പേരെങ്കിലും കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഓർത്തോർത്തിരിക്കുകയാണ് അവർ പാസ്റ്റിലാണ് ജീവിക്കുന്നത് പ്രസൻറ്റിലല്ല ഇന്നത്തെ സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല പാസ്റ്റിൽ നടന്നിട്ടുള്ള ദുഃഖങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങനെ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫൊർഗീവ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഫേസ് അവസാനിച്ചിട്ട് പുതിയൊരു ഫേസിലേക്കാണ് നിങ്ങൾ പോകുന്നത് പുതിയൊരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത് ചില പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കിട്ടിയതായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കിട്ടിയ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ആവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻ്റ് ആകുന്നു എന്നതിനുപരിയായിട്ട് നിങ്ങൾ എൻ്റെ പോയി ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഇവിടെ വർക്കാവുന്നത് അതാണ് പുതിയൊരു രീതിയിൽ നിങ്ങൾ തുടങ്ങുന്നത് അതൊരു ബിസിനസ് ആവാം പ്രണയമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അബണ്ടൻസുമാകാം അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ചില പേർക്കെങ്കിലും ഉണ്ടായിരിക്കാം ഒരു കാര്യത്തിന് തന്നെ രണ്ടു വഴികളുള്ളപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ സാധിച്ചേക്കും അതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യമാകാനാണ് സാധ്യത കൂടുതൽ അതുകൂടാതെ ഇപ്പോഴുള്ള ഡിവൈൻ സന്ദേശമാണ് നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും ആലോചിച്ച് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് ഈ മാസം ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള പല അവസരങ്ങളും വന്നു ചേർന്നേക്കാം അതിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചില പേരുമായിട്ടുള്ള സൗഹൃദം ടോക്സിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എൻ്റാക്കി കളയുന്നതായിരിക്കാം ഒരു പക്ഷേ ഇതിനു മുമ്പൊന്നും നിങ്ങൾക്ക് ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്താക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല അത് എന്താക്കാൻ തോന്നുന്നത് തന്നെ നിങ്ങൾ ഡിവൈനിലേക്ക് അടുത്തു എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് നിങ്ങൾ ഓരോ വ്യക്തികളെ മനസ്സിലാക്കുകയാണ് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നത് എന്താണ് ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ വ്യക്തി എത്രമാത്രം ടോക്സിക് ആണ് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടുള്ളത് എന്നുള്ള ആഴത്തിലുള്ള ചിന്ത നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇത്രയും നാൾ മുഴുവനും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതുമായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ അഡ്വൈസ് കൊണ്ടായിരിക്കാം അത് അല്ലെങ്കിൽ ചില കാട്സ് കൊണ്ടായിരിക്കാം മഹത് വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിറ്റേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ പതിവായ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഡിവൈൻ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ചില പേരെങ്കിലും ചില കാര്യങ്ങൾ അവരുടെ ഇന്നർ വോയിസ് പറയുന്നത് കേട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്യണ്ട അത് റിസ്ക്കാണ് പക്ഷേ ചില റിസ്ക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കുന്നു അതിൽ നിങ്ങൾ വിജയിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ദിസ് മന്ത് ഉണ്ടായിരിക്കാം അതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് നിനക്ക് ചീത്തയാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെ പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കുക ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിലൊരു തീരുമാനം എടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കമ്പാരിസൺ എന്ന് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങളാണ് അൾട്ടിമേറ്റ് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ഒരിക്കലും മറ്റുള്ളൊരാൾക്ക് ഉണ്ട് എനിക്കില്ല എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധ്യമാകുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് മറ്റുള്ളവരെ പോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അവരെ പോലെ വളരെയധികം ഉല്ലസിക്കാനോ ആനന്ദിക്കാനോ സാധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരിക അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കാണേണ്ടി വരിക ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിലേക്കാളും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങളിപ്പോൾ നിറമില്ലാത്തൊരു ലോകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ദിസ് മന്ത് നിങ്ങൾക്ക് വളരെ നിറമുള്ള ലോകത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആ ഒരു നിറമുള്ള ലോകത്തെ സ്വപ്നം കാണുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്കതിലേക്ക് മാറാൻ സാധിക്കും അതിനുള്ളൊരു പവറാണ് നിങ്ങൾക്കുള്ളത് ഡിവൈൻ നിങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് ഒരു മാറ്റത്തിലൂടെ കൊണ്ടുപോകുന്നത് നിങ്ങൾ സ്പിരിച്വലി ഡിവൈനുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ് ഡിവൈൻ നിങ്ങളെ ഒരു മാറ്റത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത് ചില പേരെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിറമുള ലോകത്തേക്ക് പോകാൻ സാധിക്കാത്ത ആൾക്കാരായിരിക്കാം വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു നിറമുള്ള ലോകം നിങ്ങൾ ഡിഫൈൻ ചെയ്യുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ലിമിറ്റ് കൊടുക്കാതിരിക്കുക ഇത് എനിക്ക് സാധിക്കുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ഇത് നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊരു ചിന്ത നിങ്ങളിൽ നിന്ന് എടുത്തു കളയുക നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങുന്നു അത് ചെയ്യുന്നിടം വരെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തയെ മാറ്റുകയാണ് ഏയ് ഇല്ല എനിക്കത് കിട്ടില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും രണ്ട് രീതിയിൽ ചിന്തകളെ കൊണ്ടുവരരുത് എപ്പോഴും ഒരേ ചിന്ത നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനിൽ കൊണ്ടുവരിക നിങ്ങളത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ചെയ്ത് കഴിയുമ്പോഴും അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് നിങ്ങളുടെ കൈകളിൽ ലഭിച്ചു കഴിയുമ്പോഴുള്ള ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആയി എന്നുള്ളതാണ് ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾക്ക് അത് പരിശീലിക്കാവുന്നതാണ് ഇവിടെ ലേസനസ് അതായത് ചില പേരെങ്കിലും ആഗ്രഹം ഉള്ളിലുണ്ട് പക്ഷേ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് ഒരു പക്ഷേ മടിയായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾ പ്രവർത്തിക്കുക കൂടി വേണം നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും അത് ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ സമയം പല കാര്യങ്ങളിലായിട്ട് ഡ്രെയിൻ ചെയ്തു പോകുന്നുണ്ടായിരിക്കാം അതായത് വേസ്റ്റ് വേസ്റ്റാകുന്നുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ച് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതാണ് ഇവിടെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പിരിറ്റി എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ചില ചിലർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം വസ്ത്രങ്ങൾ കിട്ടുന്നതായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് കിട്ടുന്നതാണെന്നുള്ളത് ചില പേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പണമായിരിക്കാം കിട്ടാനുള്ള പണമായിരിക്കാം ലോൺ പാസ്സാകുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ട് ഫിനാൻഷ്യലി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടുതൽ പേർക്കും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വന്നു കഴിഞ്ഞു എന്നുള്ളതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന വർണ്ണത്തിലുള്ള ആ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു ആഭരണം ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റ് ഗിഫ്റ്റുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം ഒരുപക്ഷെ ഉപയോഗപ്രദമായിട്ടുള്ള വീട്ടുപകരണങ്ങളുമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതെനിക്ക് എന്തെങ്കിലും നല്ലതായിരുന്നു ജോബ് എളുപ്പമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നതുമായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും ടെംപ്റ്റേഷൻ എന്നൊരു കാർഡ് നിങ്ങളിൽ അബണ്ടൻസിനെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണസമൃദ്ധി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ ഫിനാൻഷ്യൽ അബണ്ടൻസ് തന്നെ ആണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണസമൃദ്ധി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് പ്രോസ്പിരിറ്റി എന്താണ് നിങ്ങൾ പ്രോസ്പിരിറ്റി ആയിട്ട് കരുതുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതാണ് ദിസ് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടെ സാക്രിഫൈസ് ഒരു ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചിലതിനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിലാണ് എന്നിരുന്നാലും പ്രണയം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ചില പേരെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഫാമിലിയെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം ഇനി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു മുഴുവൻ സമയവും നിങ്ങൾ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം അത് പറയാനുള്ള കാരണം അവിടെ ഒരു റെയിൻബോയുണ്ട് നിങ്ങളത് നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നത് വളരെ ഏഴ് നിറമുള്ള ആ ഒരു സ്വപ്ന ലോകമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഉറങ്ങാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ദിസ് മന്ത് വന്നേക്കാം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അബണ്ടൻസ് ആണ് തരുന്നത് ഇവിടെ കൂടുതലും നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് കാരണം ആ ഒരു പാർട്ട്ണറുടെ കൂടെ ഇരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് എന്നുള്ളത് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഒരു അവരുടെ ജീവിതത്തിൽ നേരത്തെ വലിയ നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മന്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിനെ ഓർത്ത് നിങ്ങളിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടുകളയുകയാണ് വേണ്ടത് നിങ്ങൾ സറണ്ടർ ചെയ്യുക ആ ഒരു കാര്യത്തെ നിങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾ വേദനിപ്പിച്ച വ്യക്തികളെ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് വിടുക അങ്ങനെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുകയും സറണ്ടർ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ അത് അറിയുകയും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾ ഏത് നിമിഷമാണോ സറണ്ടർ ചെയ്യുകയും ഫൊർഗീവുകയും ചെയ്യുന്നത് ആ ഒരു നിമിഷം മുതൽ അവരിലെ കർമ്മ വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു അതുവഴി അവർ നിങ്ങളുടെ വാല്യൂ ആണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നു ചില വ്യക്തികളുടെ കാര്യമാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുടെ കാര്യമാവാം ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ജോലിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം എന്തൊക്കെ പേപ്പറുകൾ ശരിയാക്കണം ഇതിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള ആ ഒരു വ്യക്തത നിങ്ങൾക്ക് ദിസ് മന്ത് വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് അപ്പോൾ ആരിലെന്നെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത് ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് അതായത് നിങ്ങൾ എന്താണോ ഇത്രയും കാലം വിതച്ചു കൊണ്ടിരുന്നത് ദിസ് മന്തായിരിക്കാം നിങ്ങളത് കൊയ്യുന്നത് കാരണം ഇത്രയും കാലം നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു മാസം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുവാണ് അതുപോലെ തന്നെ ഇവിടെ ഫെർട്ടിലിറ്റി എന്നൊരു കിട്ടിയിട്ടുണ്ട് ചിലവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാം ഇവിടെ അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് പുതിയ സംരംഭം പുതിയ കാര്യങ്ങൾ അതുപോലെ തന്നെ പുതിയൊരു ജോബ് ബിസിനസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കും അതിലുപരിയായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള അബണ്ടൻസ് ആണ് ദിസ് മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഇത് തീർച്ചയായും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഈ ഒരു മാസം നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ജോയ് ആൻഡ് ഡിലൈറ്റ് സന്തോഷിക്കാനും ഒരുപാട് ചിരിക്കാനുമുള്ള അവസരങ്ങൾ ഓപ്പൺ യുവർ ഹാർട്ട് ടു ജോയ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ഹൃദയം തുറക്കുക സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ഓപ്പൺ ആക്കുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിസീവ് ചെയ്യാൻ സാധിക്കും നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷവും ചിരിക്കാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വരുന്നതാണ് ഇനി ലവ് ഒറാക്കൽ കാർഡ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് എന്താണ് ഡിവൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ക്രിറ്റിസൈസിങ് വൺ അനദർ വിൽ ആൾ ലിഡ് ടു ഫേർദർ ആൻ ഹാപ്പിനെസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ പാർട്ട്ണറെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു സന്തോഷം ഉണ്ടാകില്ല നിങ്ങൾ വിചാരിക്കുന്നത് അവരെ ഇപ്പോൾ തന്നെ വളരെ നല്ല സ്വഭാവത്തിലേക്ക് ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണയോടുകൂടി ആയിരിക്കാം അവരോട് വിമർശിക്കുന്നത് പക്ഷെ അത് അവർക്ക് സന്തോഷം തരില്ല ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അത് നിങ്ങൾ സ്നേഹിക്കുകയും അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കുമ്പോഴാണ് അത് സ്നേഹമുണ്ടാകുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുന്നത് അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വാസത്തോടു കൂടി ഒരിക്കലും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനെ ഒരാളെയും ആർക്കും മാറ്റാൻ കഴിയില്ല അവർക്ക് അവരാകാൻ മാത്രമാണ് കഴിയുക ഒരിക്കലും അവരെ മാറ്റാൻ കഴിയില്ല ആ ഒരു സോള് അവരുടെ ആ ഒരു സോൾ പർപ്പസുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കും ഒരിക്കലും അവരെ നമ്മളുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത് അങ്ങനെ വരുമ്പോഴാണ് അവർ നമ്മളിൽ നിന്നും സെപ്പറേറ്റായി അവരുടെ ലൈഫ് പർപ്പസ് അനുസരിച്ച് പോകുന്നത് അതുകൊണ്ട് അവരെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക കൂടുതൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം വലിച്ചടുപ്പിക്കാതിരിക്കുക ഇവിടെ ഗോഡസ് പറയുന്നു അബണ്ടേനിയ അതായത് ഏറ്റവും നല്ല കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ദിസ് മന്ത് പ്രോസ്പിരിറ്റി ദ യൂണിവേഴ്സ് ഈസ് പാറിങ് ഇറ്റ്സ് അബണ്ടൻസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് അബണ്ടൻസ് തരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ബി ഓപ്പൺ ടു റിസീവിങ് നിങ്ങൾക്കത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി അത്രമാത്രം അബണ്ടൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് സന്തോഷം തരുന്നുണ്ട് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം ിനോട് പ്രേ ചെയ്യാവുന്നതാണ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം നടക്കേണ്ടത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിച്ചേക്കൂ ഇതിൽ ആൻസർ ഉണ്ടാവും ആർക്കെഞ്ചൽ മിഖായി പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ആർക്കെഞ്ചൽ മിഗായിൽ പ്ലീസ് ഗവ് മീ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ പലരിൽ നിന്നും പല ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റി അതിപ്പോൾ ജോബായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പലരും നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് തരുന്നതായിരിക്കാം അതിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇപ്പോൾ ജോബോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടും അബണ്ടൻസ് അത് ഒരു നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യമാണ് പണം സംബന്ധിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടുന്നുണ്ട് ഫിനാൻഷ്യലി ഗെയിൻ ആണ് അത് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് അവർ അബണ്ടൻസ് കിട്ടുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ നിങ്ങളുടെ ജോബിൽ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിനാർ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുക ഒരു കാര്യത്തെ വളരെ അറുത്തുമുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും വളരെ എന്താ കാമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അപ്പോൾ രണ്ടാമത് തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ആ ഒരു കാര്യം എന്നാൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞ് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും എസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയുകയും വേണം പക്ഷേ അത് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ വളരെയധികം ക്വാറ്റായിട്ട് അവതരിപ്പിക്കുക കൂടാതെ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നുണ്ട് കാത്തിരിക്കൂ എന്ന് പറയുന്നുണ്ട് പിന്നെ എസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ എസ് യെസ് എന്നുള്ളൊരാൻസറാണ് വെയ്റ്റ് എന്നുള്ളൊരു ആൻസർ കൂടിയുണ്ട് ഇവിടെ ഗണേശ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള അവസരം വരുന്നുണ്ട് സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തെ പറ്റിയും ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റിയും ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ച് നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കുക ഇവിടെ തേർട്ടി വൺ നിങ്ങളുടെ ഏജ് ആവാം അല്ലെങ്കിൽ ഫോർ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസിഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പക്ഷേ നിങ്ങളോട് ഡിസിഷൻ പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായേക്കാം ഇവിടെ വുമൺ ഡീലിംഗ് സോർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ നോട്ട് എന്നുള്ളതാണ് അൺസക്സസ്ഫുൾ പ്ലാൻസ് ചില പ്ലാനുകൾ സക്സസ് ആവില്ല അപ്പോൾ വളരെ ആലോചിച്ച ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്രിബ് എന്ന് കിട്ടിയിട്ടുണ്ട് ബർത്ത് ഓർ കോൺസെപ്ഷൻ ഓഫ് എ ചൈൽഡ് ഒരു കുട്ടി ഉണ്ടാവുന്ന വാർത്ത കേൾക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു ബ്ലെസ്സിങ്സ് കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ പുതിയൊരു കുട്ടിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്നതായിരിക്കാം ഇവിടെ ഫെദർ എന്ന് കിട്ടിയിട്ടുണ്ട് സം വൺ യു നോ ഈസ് അൺഡിപ്പെൻഡബിൾ ആൻഡ് ഇൻസിൻസിയർ അതായത് ചില ആൾക്കാർ അടുത്ത ഒരു ആത്മാർത്ഥതയില്ലാതെ പെരുമാറുന്നതായിരിക്കാം ഇവിടെ റിക്കൻസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിക്കൻസിലേഷൻ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ ഫ്രൈയിങ് പാൻ ട്രബിൾ അക്യുസേഷൻ അതായത് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത് ഇവിടെ ഐ സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ അതാണ് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല അത് സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് തേടൈച്ചക്ര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ന്യൂസ് ഓഫ് ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓർ ഓപ്പർച്യൂണിറ്റി അതായത് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് കിട്ടുന്നതോ ബിസിനസ് ആരംഭിക്കുന്നോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക